പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി എന്നറിയോ, ഷഹാരത്ത് കലിമന്റെ അർത്ഥം വരെ മാറ്റി. ഇത് തമാശ പറയല്ല, ഷഹാരത്ത് കലിമ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ അർത്ഥം വരെ മാറ്റി. അത് ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഈ ജാറം അറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, പള്ളി പള്ളി ജാറം, അത് എവിടുന്ന് പോകുന്നതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്നതിൽ നിന്ന് പോകുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാഹു പള്ളിയാണ്, മുഹമ്മദുർ റസൂലുള്ളാ മദീനത്തെ ജാറമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ദീനിന്റെ വളർച്ചയും പുരോഗതിയും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ജാറങ്ങളെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദുർ റസൂലുള്ളയെ മാറ്റിവെക്കുന്നു എന്നാണ്. കേട്ടല്ലോ ഉസ്താദുമാര് പറയണം, ഇത് സമസ്തന്റെ ഔദ്യോഗിക നിലപാടാണോ ഒന്ന് പറയണം. വേറൊന്നുമല്ല, സുലൈമാൻ സഖാഫി എന്തേ കരുതിയിട്ടുള്ളൂ അറിയോ, ജാറം വിട്ട് കളിച്ച പ്രശ്ന. അപ്പൊ ജാറത്തം എല്ലാ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടും. ജാറ ഷിയാക്കളെ ഏർപ്പാടാണ്. ഉത്തമ തലമുറക്ക് ശേഷം ആദ്യ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷിയാക്കൾ ലോകത്ത് കൊണ്ടുവന്ന ഷിർക്കിന്റെ തുടക്കമാണ് ജാറം. ദീനുമായി ബന്ധമല്ല, ഒരു ബന്ധമല്ല, അത് സത്യന്തമായി തെളിയിക്കാൻ കഴിയൂല. ആ ജാറത്തെ എവിടെ കെട്ടിച്ചത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, നഊദു ബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ സഹോദരങ്ങളെ ഇതൊക്കെ? എന്നിട്ട് എന്താ പറഞ്ഞത്? പള്ളി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ പള്ളിയാണ്, വാഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറഞ്ഞ ജാറാണ്. എവിടുന്നാ സഹോദരങ്ങളെ ഇവരൊക്കെ ദീൻ പഠിച്ചത് അറിയില്ല. ഈ സൂഫികളതും ഷിയാക്കളതും ബറേൽവികളതുമായ വാറോലകൾ വായിച്ചു പഠിച്ചാൽ ഇതന്നെ ഉസ്താദുമാരെ പറയാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വന്നൽ മസാദിദലില്ല, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ആ പള്ളികളിൽ അല്ലാഹുവിന്റെ കൂടെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. വന്നൽ മഖാബിറ, ഖബറുകൾ അല്ലാഹുക്കുള്ളതാണെന്നല്ല. മഖബറകളും ജാറങ്ങളും അല്ലാഹുക്കുള്ളതാണെന്നല്ല. ഈ വ്യാഖ്യാനത്തെ അല്ലെങ്കിൽ ഈ അർത്ഥത്തെ സമസ്ത ഔദ്യോഗികമായി അംഗീകരിക്കുമോ? അതല്ല, അത് സുലൈമാൻ സഖാഫിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞ് തള്ളോ? അത് ഉസ്താദുമാരെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. സാധാരണക്കാരെ ചിന്തിച്ചോളി, ഷഹാരത്ത് കലിമയെ പൊളിക്കുക, ഷഹാരത്ത് കലിമയെ തകർക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ കാർന്ന് തിന്നുകയാണ്. നന്നായി പേടിക്കണം. ആ പേടി പരലോക രക്ഷ ഓർത്ത് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.